എന്താടി? ഫുഡിന്റെ കാര്യത്തിൽ ഉടനെ ഒരു തീരുമാനം ആകണം. രണ്ടു ദിവസമായിട്ട് ഉണക്കപ്പുറട്ടും ചായ മാത്രം. അതെ, ഇന്നും കൂടെ പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാലേ എന്റെ പോക്കറ്റ് കാലി. നീ എന്താ ചാരു ഒന്നും പറയാത്തത്? എടി, ഞാൻ ഇതിനകത്ത് ഇപ്പൊ എന്ത് പറയാനാ? ഞാൻ മെയിൻ ആയിട്ട് ആലോചിക്കുന്ന ഒരു കാര്യമുള്ളൂ, ഇതൊന്നും ഈ പറയുന്ന പെമ്പിള്ളേർക്ക് ബാധിക്കുന്നില്ലെന്ന്. എങ്ങനെ ബാധിക്കാനാ? ആര്യ ഉണ്ടല്ലോ, നല്ല കുക്കാണ്. ഇന്നലെ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കി കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അതെന്തിനാന്ന് വിചാരിച്ചിട്ടാ നമ്മളെടുത്ത് തിന്നാണ്ടിരിക്കാൻ? ഞാൻ അവിടെ നീ കട്ട് തിന്നേനെ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ. ഇത് സ്വഭാവോടി. എന്ത് സ്വഭാവം? ഫുഡ് വിശക്കുമ്പോ കട്ട് തിന്നാവും തെറ്റൊന്നുമില്ലെന്ന് ഇവിടെ സുപ്രീം കോടതി വരെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? പിന്നില്ലേ. എന്നാ പറഞ്ഞ ഞാനും കട്ടിന്നു. ആ ബെസ്റ്റ്, ഇമാതിരി സ്വഭാവമുള്ള രണ്ടരത്തിനാണല്ലോ ദൈവമേ നീ എനിക്ക് തന്നത്. അയ്യോ, ആരായി പറയണേ! അവസരം കിട്ടിയാ നീ അങ്ങെടുത്ത് കട്ട് തിന്നു, എനിക്കറിയാം. ഞാൻ കട്ട് മാത്രമല്ല തിന്ന, ഞാൻ അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്നെ. കള്ളി, അങ്ങനെ മനസ്സിൽ നിങ്ങൾ പോരട്ടെ. എന്തായാലും നിങ്ങൾ രണ്ടുപേരും കൂടി ഇന്ന് അവരെന്താ ഉണ്ടാക്കാൻ പോകുന്നെന്നുള്ള കാര്യത്തിലേക്ക് ഒരു കണ്ണു വെച്ചോ. കണ്ണു വെച്ചിട്ട് ഇപ്പൊ എന്തോ അപ്പൊ തന്നെ ഉണ്ടാക്കി റൂമിൽ കൊണ്ടുപോയി. എടീ, റൂമിൽ കൊണ്ട് വെക്കട്ടെ, നമുക്ക് അവിടെ നിന്ന് പൊക്കാം. സത്യായിട്ടും? അതൊക്കെ ഞാൻ പ്ലാൻ ചെയ്തോ. ഓ, എന്റെ കർത്താവേ, അവളുമാരൊന്നും വല്ല ബിരിയാണി ഉണ്ടാക്കിയാൽ മതിയായിരുന്നു അല്ലേ? ഓർക്കത്തേ കൊതിയാവുന്നത്. എടോ, താൻ പറഞ്ഞു വിട്ട കുക്ക് തീരെ പോരാ. പിന്നെ ചെറുപ്പക്കാരനു, ഇത് പെൺകുട്ടികൾ മാത്രം താമസിക്കുന്ന ഹോസ്റ്റലല്ലേ, എന്ത് ധൈര്യത്തില് ചെറുപ്പക്കാർ ഇവിടെ പറഞ്ഞു നിർത്തും? താൻ മറന്നുപോയോ? താൻ ഇങ്ങോട്ടൊന്നും കൂടുതൽ പറഞ്ഞല്ലേ, ഞാൻ പറയുന്നത് മാത്രം കേട്ടു. പത്രത്തിലൊരു പരസ്യം കൊടുക്ക്. സ്ത്രീകളാണെങ്കിൽ 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ, പുരുഷന്മാരാണെങ്കിൽ 60 വയസ്സിന് മേലെ. സ്ത്രീകൾക്ക് മുൻഗണന എന്നുകൂടി ഞാൻ കൊടുത്തു. നീ കൂടുതലൊന്നും പറയല്ലപ്പാ. സ്ത്രീകൾക്ക് മുൻഗണന? താൻ ഇപ്പോഴും ഞാൻ സ്ത്രീകളുടെ ഹോസ്റ്റലാണ് നടത്തുന്നതെന്ന് മറന്നിട്ടാണ് സംസാരിക്കുന്നത്. അത് വേണ്ട, ഞാൻ പറഞ്ഞത് മാത്രം അങ്ങ് ചെയ്താൽ മതി. ആ ശരി 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 ശരി, വെച്ചോളൂ. ആ ചെനി, ഇപ്പൊ നീ ആ ഓമൻചിച്ചിട്ട കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. ശരിയല്ലേ? പറഞ്ഞോക്ക. ഓക്കേടാ. മാഡം, അത് എന്തേ? അത് മാഡം, മാഡത്തിന്റെ മൂഡ് അത്ര ശരിയല്ലാന്ന് തോന്നുന്നു. ആര് പറഞ്ഞു? നിങ്ങളെന്റെ മൂഡ് നോക്കാൻ വന്നേണോ? ഇതാ നോക്കിട്ട് പോ. പിന്നെ എന്തോ മാഡം, ഒരു കൾച്ചർ ഇല്ലാണ്ട്. മാഡം, അതൊന്നുമല്ല, മാഡം ഒരു കുക്കിനെ കിട്ടാതെ ഭയങ്കര വിഷമിച്ചിരിക്കല്ലേ. എന്നാരും പറഞ്ഞു? അപ്പൊ ആരും പറഞ്ഞില്ല, ഇവിടെ ഊഹിച്ചതാ മാഡം. അങ്ങനെ ഇപ്പൊ നിങ്ങൾ അങ്ങ് ഊഹിക്കണ്ട. അല്ല മാഡം, എന്റെ പരിചയത്തിലൊരു ചേച്ചിയുണ്ട്, അടിപൊളിയുടെ കുക്ക് ചെയ്യും. വേണ്ട, എല്ലാം മാഡികൾ പറഞ്ഞു കഴിഞ്ഞില്ല. നിങ്ങൾക്കൊന്നും അറിയാവുന്ന ഒരൊറ്റാണെന്നും ഇതിനകത്തോട്ട് വരണ്ട. ഇത് ഞാൻ നടത്തുന്ന സ്ഥാപനമാണെങ്കിൽ എനിക്കറിയാം ആരെ കൊണ്ടുവരണമെന്ന്, കേട്ടോ? അപ്പൊ അതുവരെ ഞങ്ങൾ പട്ടിണി കിടക്കണമെന്നാ? എന്നാ ഞങ്ങൾ വെക്കിട്ട് പോവാ മാഡം. സന്തോഷം, പൊയ്ക്കോളൂ. അങ്ങനല്ല മാഡം. പിന്നെ എന്തേ? ഞങ്ങൾ പോവാ. പുറത്തേക്ക് പോവല്ലേ? ഇല്ല, അങ്ങനല്ല. പിന്നെ റൂമിലേക്ക് പോവാ. എന്നല്ലേ, നിങ്ങളൊക്കെ ഒന്ന് പോയി കിട്ടിയാലേ നല്ല അച്ചടക്കുള്ള പെൺകുട്ടികൾ ക്യൂ നിൽക്കുകയാണ് ഈ ഹോസ്റ്റലിലോട്ട് വരാൻ. മക്കളൊന്ന് ചെല്ല് റൂമിലോട്ട്. ചെല്ല് ചെല്ല്. ശരി മാഡം. താങ്ക്സ്. ജസ്റ്റ് മിസ് നമുക്കിട്ട് കിട്ടാനുള്ള മാഡത്തിനെ ഇപ്പൊ അവര് വാങ്ങിച്ചോണ്ടോ? അമ്മാവന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആ തള്ളടേന് കട്ടക്ക് കിട്ടിയേന്. ഇനി എന്തായാലും നമ്മുടെ ആളാന്ന് പറഞ്ഞ് നമുക്ക് അമ്മാവിനും കൂടെ കൊണ്ടുവരാൻ പറ്റില്ല. മാഡത്തിന് പരിചയമുള്ള ആരെങ്കിലും വെച്ച് നമുക്ക് റെക്കമെൻഡ് ചെയ്യിപ്പിക്കാം. കിട്ടുമായിരിക്കും, നോക്കാം നമുക്ക്. സത്യം പറയട്ടെ, കറക്റ്റ് നമ്മുടെ പരസ്യത്തിലൊക്കെ കാണാൻ ഡെലിവറി ഗേൾസ് ഇല്ലേ, അതുപോലെ ഉണ്ട് സാര്. എനിക്ക് തോന്നുന്നത് ഇവള് വൈറലാവുന്നാണ്. എങ്ങനെ? അതായത് ഈ ഫുഡ് ഡെലിവറി ചെയ്യാൻ പോകുമ്പോ ചെക്കന്മാരൊക്കെ എന്തായാലും ശ്രദ്ധിക്കുമല്ലോ. അപ്പൊ സുന്ദരിയായ യുവതി ഫ്ലാറ്റിൽ ഫുഡ് ഡെലിവറി ചെയ്യാൻ പോയപ്പോൾ
ഒരു കൂട്ടം ചെറുപ്പക്കാർ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. അങ്ങനെ ആ യുവതി അവരെല്ലാം അടിച്ചു തെറുപ്പിച്ച് രക്ഷപ്പെട്ടു. അങ്ങനെ ന്യൂസ് വരാൻ ചാൻസ് ഉണ്ടല്ലോ. അപ്പൊ നീ വൈറൽ ആവൂലേ? നീ എന്നെ പേടിപ്പിക്കണോ അതോ ഈ ജോലിയുടെ ഡേഞ്ചർ സോണിനെ പറ്റിയൊക്കെ ഹിന്റ് വന്നാണ്? വല്ലാത്ത കാലമാണ് മോളെ. നീ ഒന്നും പേടിക്കണ്ട ചാരു, എനിക്ക് നിന്നെ പറ്റി അക്കാലത്ത് വലിയ കോൺഫിഡൻസ് ആ. നീ എവിടെ പോയാലും നിന്റെ സ്വന്തം തടി സേഫ് ആക്കിട്ട് നീ തിരിച്ചിരുന്നു എനിക്ക് അറിഞ്ഞൂടെ. ദാറ്റ്സ് മൈ ഗേൾ. നീ എന്തായാലും ഈ ഒരു കോൺഫിഡൻസ് ഒന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടു. കം ഓൺ ചാരു, ഡു ഇറ്റ്. അപ്പൊ ഇതൊന്ന് മിന്നിച്ചേക്കാൻ പ്രാർത്ഥിച്ചേക്കണേ. ഉറപ്പായിട്ടും. എനിക്ക് വെറുതെ ഇരുന്ന് മടുത്തടി, അതുകൊണ്ടാണ് ഇതെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചത്. പിന്നേ നീ പണിക്ക് പോയാൽ ഞങ്ങള് പെട്ടെന്നാവൂലേ? അയ്യോ, അതോർത്ത് ഇവിടെ ആരും ഇരിക്കണം മോളെ. ഞാൻ പോണത് എന്റെ കഷ്ടപ്പാടുകൾ മാറ്റാൻ വേണ്ടിട്ടാണ് ട്ടാ. ഞാൻ പണിക്ക് പോയിട്ടോ ജീവിക്കാൻ? എന്റെ പവി മോനെ എനിക്ക് വെയിറ്റ് ചെയ്യുമായിരിക്കും. ഞാൻ അതുകൊണ്ട് ചെല്ലാൻ നോക്കട്ടെ. പവി ഫുഡ് ഡെലിവറി തുടങ്ങിയാ? ഞാൻ അറിഞ്ഞില്ല. അവനാ? അവൻ പണി എടുക്കത്തൊന്നുമില്ല, എന്റെ കൂടെ വരാന്ന് പറഞ്ഞു. അതാകുമ്പോ ധൈര്യം ഉണ്ടല്ലോ. പക്ഷെ ചാരു, അവന് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. അത് പിന്നെ എനിക്കും അവന് ഇഷ്ടമല്ലേ. എന്തോ പറഞ്ഞു? എങ്ങനെ എന്നോട് പറഞ്ഞു? എനിക്ക് അവന് ഇഷ്ടമാണ്. നമ്മടെ പരിപാടി എന്താ? വെറുതെ ഇങ്ങനെ ചോറയും കുത്തി ഇരുന്നാ മതിയാ? പിന്നെന്ത് ചെയ്യാനോ? എന്തേലും പരിപാടി മേടിക്കണം, അല്ലാതെ എങ്ങനെ ഇരിക്കണ്ട വരും? എന്ത് പരിപാടി? എന്ത് പരിപാടി ആലോചിക്ക്. നീ നോക്കി പറയാ മര്യാദക്ക്. നിന്നെ കൊണ്ടേ നിന്നെ കൊണ്ട് നടക്കൂല. ഞാൻ ഇതിനകത്ത് പറഞ്ഞ ലൊക്കേഷനിലേ പോണ്ടത്? നീ ഇറങ്ങി. നീ കൊണ്ട് ഇറങ്ങി, ഞാൻ വണ്ടി ഓടിക്കാം. വണ്ടി ഞാൻ ഓടിച്ചോളാം. ഒന്ന് ഒരു മിനിറ്റ് നോക്കട്ടെ. എനിക്കൊരു കൺഫ്യൂഷൻ വന്നോട് നോക്കിയതല്ലേ. ഞാൻ കറക്റ്റ് കാര്യം തന്നെ പറഞ്ഞത്. എന്നെ ഒന്ന് വിലയില്ലേടാ നിനക്ക്? എന്തൊരു കഷ്ടോടോ? സോറി, ഞാൻ ഒരു ഡ്യൂട്ടി ചെയ്താ കറക്റ്റ് ആയിട്ട് ചെയ്യത്തുള്ളൂ. കറക്റ്റ് ആയിട്ടില്ല, ഞാൻ പറഞ്ഞില്ലേ. വേറെ കുഴപ്പമൊന്നുമല്ലോ, അതല്ലേ ഞാൻ പറഞ്ഞത്. അന്നൊന്നും ഒരു ബഹുമാനം ഇല്ലേ. ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഞാൻ നിന്റെ പുറകെ നടക്കണ പോവാനല്ല ഏട്ടാ, നിന്നെ പ്രേമിക്കുന്ന കാമുകനാണ് ഞാൻ. എടാ എടാ, സോറിയടാ, എനിക്ക് ഭയങ്കര പരിപാടികളൊന്നും അറിയില്ല. ആ രീതികളൊന്നും എനിക്ക് അറിയത്തില്ലടാ പ്രേമിക്കണ്ട്. പ്ലീസ് സോറി, കേറ്. ചേട്ടൻ പഠിപ്പിച്ചാ പ്രേമിക്കണ എങ്ങനെയാ? ഏത് ചേട്ടൻ? പവിയേട്ടെ. പവിതേ ചുമ്മാ ചൊറിയാണ്ട് പോയെ. അല്ല, കേറ് കേറ് പോയെന്ന് കേറ്. പിടി പിടി പിടി. കല്യാണം കഴിഞ്ഞ നീ എന്നെ ചേട്ടാന്ന് വിളിക്കൂലേ? വിളിക്കില്ല. ഊട്ടൻ കേറ് നീ. നിനക്ക് താല്പര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും തരുന്നില്ല. കുഞ്ഞിപ്പിത്തെങ്കിലും വെച്ചിട്ട് പോവായിരുന്നു. ശരിയാക്കി തരാടി സാമദ്രോഹി. ആചാരു, ആ കൊട്ടിപ്പിശാശ് സകല അരിമണിയും തൂത്തുവാരി റൂമിലോട്ട് പോയിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഓവർ. ഇവിടെ കൂടെ അടിപൊളി. ഹേയ്,
ബിരിയാണി പോയി കുളിക്കുക, പല്ലി അച്ഛനെ വന്ന് നീ കഴിച്ചു കഴിച്ചാൽ മതി. ഇവളിത് കുളിച്ചില്ലേ? ഹലോ, ഞാൻ കുളിച്ചില്ലല്ലോ. നല്ല വൃത്തിയാണ്, വേണമെങ്കിൽ മണത്തോക്ക്. പോയി കുളിച്ചിട്ട് ഞാൻ കുളിക്കാം, പക്ഷെ നിങ്ങൾ തൊട്ട് വരുന്നതിനകത്ത്. അതെന്താ അങ്ങനെ? ഞാൻ കുളിച്ച് വന്നിട്ട് കഴിച്ചാ മതി, അല്ലെങ്കിൽ നീയൊക്കെ തിന്ന് തീർക്കും. കഷ്ടപ്പെട്ടുണ്ടാക്കിയത് ഞാന്. എന്നിട്ടിപ്പോ കണ്ടില്ലേ, അതാ പെട്ടെന്ന് പോയി കുളിച്ചിട്ടാ. ഓടിപ്പോട്ടോ, എനിക്ക് വിശക്കുന്നു. ഇതാണ് കണ്ടപ്പോഴേ കൊതി വന്നത്. വിശക്കണം എനിക്ക്. എനിക്കും വിശക്കുന്നു. നല്ല മണോടി, എസൻസ് നിറയെ വെച്ചെന്ന് തോന്നുന്നു. അത് പറഞ്ഞില്ല. നല്ല മണം. ഇത് ആര്യയുടെ സ്പെഷ്യൽ ബിരിയാണിയാ. ആണോ? അപ്പൊ എന്തെങ്കിലും കഴിച്ചോക്കണം. എടി, ഒന്ന് കുളിച്ചിട്ട് വാടി, വിശക്കുന്നടി. സാധനം കബോർഡിനകത്ത് സേഫാണ്. അതെങ്ങനെയല്ല, അവിടെ നിന്ന് അടിച്ചു മാറ്റിയാൽ മാത്രം മതി. അപ്പൊ എന്താ, ചാരു വന്നിട്ട് നമുക്ക് സെറ്റാക്കാം. എന്റെ മോളെ, ആ ബിരിയാണി സാധനം കബോർഡിനകത്ത് സേഫാണ്. ആ ഉണ്ടംപൊരി ഉണ്ടല്ലോ, ലവള് കുളിക്കാൻ പോയി. പിന്നെ ആര്യ മറ്റേ കൂടായി പോകുന്നു, അതിനകത്തുണ്ട്. അപ്പൊ കുറച്ച് പണിയാണല്ലോ. രണ്ടുപേരും കൂടെ പുറത്തിറങ്ങി അതിൽ സൈഡിൽ പോയിട്ടെ. അയ്യോ കള്ളൻ, അയ്യോ കള്ളൻ, ആഞ്ഞു വിളിച്ചു. സെറ്റ് ആ ഗ്യാപ്പ് ഞാൻ നൈസായിട്ട് റൂമിൽ പോയി ഫുഡ് എടുത്തു. എന്റെ ചാരു, നീ ചിക്കൻ കറി അടക്കം. എന്റെ മാഡം മണ്ടത്തരം പറയല്ലേ, എവിഡൻസ് ഇല്ലാണ്ട് പോലീസിലൊക്കെ പോയി കംപ്ലൈന്റ് കൊടുത്താൽ വലിയ സീനോ? പിന്നെ എല്ലാ കേസും ഞങ്ങൾ എവിഡൻസ് അല്ലേ. ഇവിടെ താമസിക്കുന്നത് പെങ്കോച്ചുങ്ങളാ. പിന്നെ പോലീസും എവിഡൻസും. ഈ പട്ടാപ്പതില് കള്ളൻ കയറിയിട്ടുണ്ടല്ലോ. കള്ളൻ എന്തോ കറക്റ്റായിട്ട് എന്തോ കാര്യമായിട്ടുണ്ട്. അതുകൊണ്ട് റൂമിൽ തന്നെ
എനിക്കിനി വയ്യ. നിങ്ങളിത് എവിടെയായിരുന്നു? ഏവല്ലേ അറിഞ്ഞാ താഴെ കള്ളൻ വന്നു. കള്ളനോ? കള്ളൻ മാഡം ആണെങ്കിൽ പോലീസിന് എന്തോ കംപ്ലൈന്റ് കൊടുക്കാൻ പോകുന്ന പറയുവാ. സത്യം പറ എന്റെ കള്ളകാമ്പവും എല്ലാം തന്നെ. എടി പേര് നൂലൊരു കാമ്പുകനില്ലാത്ത എന്നോടൊക്കെ നീ ഇങ്ങനെ പറഞ്ഞു. നിന്നോടൊക്കെ ദൈവം ചോദിക്കൂടി. ദൈവമേ കള്ളങ്ങൾ എന്ന് കേട്ടിട്ടേ ഉള്ളൂ. നീ കണ്ട ഇല്ല ഇപ്പഴും കേട്ടിട്ടേ ഉള്ളൂ. ഞാനെങ്ങാനും ആണായിരുന്നു. അവന് കൈ കിട്ടിയതെങ്കിൽ എടുത്തിട്ട് അടിച്ച് തെറിപ്പിച്ചെടുത്താനാ. കയറിക്കൊടു ആറാറടി പോക്കൊണ്ടെന്നാണ് അവള് പറഞ്ഞത്. നീ കണ്ട കണ്ടേന്നില്ല അവള് പറഞ്ഞു. എന്നാ നമുക്ക് കഴിക്കാം, നല്ല വിശപ്പുണ്ടേ. എനിക്ക് വിശക്കുന്ന അടി വാ കഴിക്കടി എടുക്കട്ടെ. എന്തോന്ന് കുട്ടിയിട്ട് എവിടെ കള്ളൻ? കള്ളനില്ലെന്നല്ലേ പറയുന്നത്? പിന്നെ ഒരു സംഘം കള്ളന്മാരുണ്ട് ഈ ഭക്ഷണം മാത്രം ഫോക്കസ് ചെയ്ത് ഇറങ്ങുന്നത്. എന്റെ ഈശ്വര അങ്ങനത്തെ കള്ളന്മാരും ഉണ്ടോ? അതെ മാഡം, അത് മാത്രമല്ല അങ്ങനെയുള്ളവരെ നമുക്ക് ശിക്ഷിക്കാനും പറ്റത്തില്ല. പുതിയ നിയമമുണ്ട്. എന്റെ ബിരിയാണി ഏട്ട ഏത് കൊമ്പത്തെ കള്ളനാണെങ്കിലും അവൻ ഈ ദിവ്യ ശരിയാക്കിയിരിക്കും. എന്റെ കൊച്ചേ ഫുഡല്ലേ പോയുള്ളൂ, മാനൊന്നും പോയില്ലല്ലോ. എന്റെ ദൈവമേ, മാനവും മറ്റും പോയിട്ടുണ്ടെങ്കിൽ എന്റെ ഹോസ്റ്റലിന്റെ അവസ്ഥ എന്താകും? രക്ഷപ്പെട്ടു. അല്ല ഞാനിന്ന് ശരിയാക്കും. അപ്പൊ എന്തായാലും നിങ്ങൾ കുറച്ച് വിഷമിച്ചിരിക്കും, ഞങ്ങൾ അങ്ങ് ചെല്ലട്ടെ. ബിരിയാണി കഴിക്കാന്ന് കൊഴിച്ചു കൊഴിച്ചു കൊഴിച്ചാ ഞാൻ കുളിച്ചു തന്നെ. നിനക്ക് ബിരിയാണി അല്ലേ വേണ്ടത്? ഞാൻ ഉണ്ടാക്കി തരാം. ചിക്കൻ ഉണ്ടാവൂല. ചിക്കൻ ബിരിയാണി തന്നെ വേണം. ഇക്കൊന്നും വേണം, വയ്ക്കാം. നിനക്ക് ബിരിയാണി വേണം, അത്രേ ഉള്ളൂ. നിനക്ക് ഞാൻ ഓർഡർ ചെയ്ത് തരാം. എനിക്കും കൂടി കൊള്ളാം. അപ്പൊ മൂന്ന് ചിക്കൻ ബിരിയാണി. വേറെ എന്തെങ്കിലും വേണോ? ഒരു ഐസ്ക്രീം കൂടെ. ഒരു ലൈമും കൂടി. ഒരു കാര്യം ചെയ്യണം, രണ്ടെണ്ണം പൈസ താ, എല്ലാവരും കൂടെ ചേർത്ത് നമുക്ക് ഓർഡർ ചെയ്ത് കഴിക്കാം. ഓക്കെ, അപ്പൊ ശരി, മൂന്ന് ചിക്കൻ ബിരിയാണി ഫിക്സ്. എന്റെ ചാട്ടു പട്ടൊന്നും ഇത്രയും ടേസ്റ്റ് ഉണ്ടാവും വിചാരിച്ചില്ല. ഞാനും വിചാരിച്ചില്ല. പട്ടുപത്തെ എന്താ മാഡം? കള്ളനെ ഓർത്ത് ഇനി ആരും പേടിക്കണ്ട, അവ മിക്കവാറും ഇന്ന് തീരും. അതെന്താ? ഞങ്ങള് ചിക്കൻ ബിരിയാണി ഉണ്ടെക്കില്ലേ, അത് കോഴി വസന്ത വന്ന് ചത്തുപോയ കോഴിയെ കൊണ്ട. അയ്യോ, അത് വസന്ത വന്ന കോഴിയാണെന്ന് ഈ കുട്ടിക്ക് അറിയില്ലല്ലോ. കടക്കാരനല്ലേ പറ്റിച്ചത്. അതാ ടിവിയിൽ അതേലും കാണിക്കുന്നുണ്ടേ, നമുക്ക് എല്ലാവർക്കും കാണാം ന്യൂസില്. എന്തായാലും നന്നായി ഞങ്ങൾ ആ ബിരിയാണി കഴിക്കാത്തത്. സത്യം പറഞ്ഞ കള്ളനോട് ഞങ്ങൾക്ക് ഒരുപാട് നന്ദി. ദൈവം രക്ഷപ്പെട്ടില്ലേ? അനുഗ്രഹിച്ചു കഴിഞ്ഞെങ്കിൽ അങ്ങോട്ട് പോയിക്കൂടെ. അല്ല, നിങ്ങൾ ന്യൂസ് കാണാൻ വരുന്നില്ലേ? ഞങ്ങൾക്ക് ഞങ്ങൾ ഇപ്പോട്ട് പണി പാളിയടി.